കാരുണ്യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിൽക്കാതെ ദിവ്യകാരുണ്യത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈശോ തന്നെ തന്നെ നമുക്ക് നൽകുന്നത് കുരിശിലൂടെയാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. സമവീക്ഷണ സുവിശേഷങ്ങളിൽ വിശുദ്ധ മത്തായിയുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെയും സുവിശേഷത്തിലാകട്ടെ, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് പുതിയ ഉടമ്പടി എന്നുള്ള തലക്കെട്ടിൽ നമുക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 26 അധ്യായത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14 അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷത്തിൽ 22 അധ്യായത്തിലും കാണുവാനായിട്ട് സാധിക്കും. എങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം കാണുന്നില്ല, മറിച്ച് അന്ത്യത്താഴ വരുന്നില്ല സംഭവിക്കുന്നതാകട്ടെ. അവിടെ യേശുനാഥൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതാണ്. അവിടെ പാദങ്ങൾ കഴുകുന്നത് വിവരിക്കുന്നുവെങ്കിലും പിന്നീട് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് നമുക്കവിടെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. എങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈശോ തന്നെ തന്നെ കുരിശിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ തന്നെ കുരിശിലൂടെയാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് 19 അധ്യായത്തിൽ മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില വചനഭാഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അവിടെ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോനാഥൻ യോഹന്നാനെ നോക്കി ഇതാ നിൻ്റെ അമ്മയെന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയോട് ഇതാ നിൻ്റെ മകനെന്ന് പറയുന്നത് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണാം. എങ്കിൽ മറ്റ് സുവിശേഷങ്ങളിൽ ഇതില്ല താനും. അതോടൊപ്പം തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന മറ്റൊരു കാര്യം, അവിടെ പീലാത്തോസ് ഈശോയുടെ കുരിശിന് മുകളിൽ എഴുതി വച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. മറ്റ് സുവിശേഷങ്ങളിലുണ്ട് എങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇവിടെ കാണുന്ന ഒരു കാഴ്ച വേറൊന്നാണ്. അതായത് നസ്രായനായ യേശു യഹൂദരുടെ രാജാവെന്ന് അവിടെ കുരിശിന് മുകളിൽ എഴുതിയിരിക്കുന്നു. ഇത് കാണുമ്പോൾ നിയമജ്ഞരും ഫരിസേയരും ചെന്നിട്ട് ഇതിൽ മാറ്റം വരുത്തണമെന്നൊക്കെ പറയും. എങ്കിലും പീലാത്തോസ് അതിന് വഴങ്ങുകയില്ല. ഞാൻ എഴുതിയത് എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസ് അത് തന്നെ അവിടെ വയ്ക്കുകയാണ്. യേശുനാഥൻ യഹൂദരുടെ രാജാവാണെന്ന് പറഞ്ഞുവെന്ന് എഴുതുവാനാണ് അവർ ആവശ്യപ്പെടുന്നത്. എങ്കിൽ പീലാത്തോസ് ആകട്ടെ നസ്രായനായ യേശു യഹൂദരുടെ രാജാവെന്ന് അവിടെ എഴുതി വച്ചു. അത് ഹെബ്രായ ഭാഷയിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതി. അവിടെ കടന്നു പോകുന്ന എല്ലാവരും അത് മനസ്സിലാക്കുവാനായിട്ട് അപ്രകാരം അവിടെ അത് എഴുതി വച്ചു. വലിയൊരു സന്ദേശമാണ് ഇത് നൽകുന്നത്. കാരണം നസ്രായനായ യേശു യഹൂദരുടെ രാജാവാണ് എന്ന് പീലാത്തോസ് എല്ലാവരോടുമായിട്ട് പറയുന്നതാണത്. അതിൽ മാറ്റം വരുത്തണമെന്ന് യഹൂദര് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ പോലും അതുപോലും സാധ്യമാകാത്ത രീതിയിൽ പീലാത്തോസ് അത് ചെയ്യുക തന്നെ ചെയ്തു. ടു പോപ്സ് എന്നും പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. നമ്മളുടെ ഇപ്പോഴത്തെ രണ്ട് മാർപ്പാപ്പമാരെക്കുറിച്ചുള്ള സിനിമയാണ്. ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ചും ബെനഡിക്റ്റ് 16 പാപ്പയെയും കുറിച്ചുള്ള സിനിമ. ഇവരുടെ രണ്ടുപേരുടെയും കുറേ ഒരുമിച്ചുള്ള സമയങ്ങളാണ്, സംഭാഷണങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുക. ഈ സിനിമ അനുസരിച്ച് ഫ്രാൻസിസ് പാപ്പ ബ്യൂണസ് ഐറസിലെ ആർച്ച് ബിഷപ്പും കർദിനാളുമായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കർദിനാൾ പദവിയിൽ നിന്ന് രാജിവെച്ച ഒരിടവകയിൽ ഇടവക വൈദികനായിട്ട് മാറണമെന്നുള്ള ആഗ്രഹമുണ്ടാവുകയാണ്. എന്നിട്ട് ഇതിന് അനുവാദം ചോദിച്ചുകൊണ്ട്
ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയ്ക്ക് ഇദ്ദേഹം കത്തെഴുതും. പക്ഷേ അതിന് മറുപടിയൊന്നും വരില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ജോർജ് മരിയ ബെർഗോളിയോ എന്ന ഇദ്ദേഹത്തെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. അങ്ങോട്ട് വിളിച്ച് അവിടെ വെച്ച് ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയും അതിലുള്ള സംഭാഷണങ്ങളുമാണ് ഈ സിനിമയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ സംഭാഷണത്തിനിടയ്ക്ക് ഫ്രാൻസിസ് പാപ്പ ഒരുപാട് തവണ പറയുന്നുണ്ട്, എൻ്റെ കാര്യം പരിഗണിക്കണം, ഞാൻ രാജിവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ. പക്ഷേ ഈ സംഭാഷണത്തിനൊടുവിൽ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറയും, ഞാൻ പത്രോസിൻ്റെ സിംഹാസനത്തിൽ നിന്ന് രാജിവെക്കുവാനായിട്ട് പോവുകയാണ്. നമ്മളൊക്കെ അത് അറിയുന്നത് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ രാജിവെച്ചപ്പോഴാണ് അറിയുന്നത്. എങ്കിൽ ഈ സിനിമയിൽ പറയുന്നത് പ്രകാരം ഫ്രാൻസിസ് പാപ്പയോട് അതിനു മുമ്പേ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഞാൻ രാജിവെക്കുവാനായിട്ട് പോകുന്നു. ഇത് കേൾക്കുന്ന ഫ്രാൻസിസ് പാപ്പ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് സാധ്യമല്ല, കാരണം കർത്താവായ യേശു കുരിശിൽ നിന്ന് ഇറങ്ങി വന്നില്ല. ക്രിസ്തുവിൻ്റെ പിൻഗാമി കുരിശിൽ മരണം വരെ കുരിശിൽ തന്നെ കിടക്കേണ്ടവനാണ്. വലിയ ഒരു ആത്മീയ സത്യമാണ് അത് നൽകുന്നത്. പത്രോസിൻ്റെ സിംഹാസനം എന്നത് ഈശോയുടെ കുരിശാണെന്നും ആ സിംഹാസനത്തിൽ മരണത്തോളം കിടക്കണമെന്നുമുള്ള ഫ്രാൻസിസ് പാപ്പയുടെ വലിയ ആത്മീയ ഉൾക്കാഴ്ച. കുരിശിൽ ഈശോ കിടക്കുമ്പോൾ പടയാളികളെ വിളിച്ചു പറയുന്നുണ്ട്, ജനങ്ങളെ വിളിച്ചു പറയുന്നുണ്ട്, ദേവാലയം 3 ദിവസം കൊണ്ട് പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞ് നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, നിന്നെ തന്നെ രക്ഷിക്കുക. ഈശോയാകട്ടെ കുരിശിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല, കുരിശിൽ തന്നെ കിടന്നുകൊണ്ട് കുരിശ് തൻ്റെ സിംഹാസനമാക്കി, കുരിശ് തൻ്റെ ശയ്യയാക്കി യേശു അവിടെ കിടന്ന് തന്നെ മരിക്കുകയാണ്. തൻ്റെ ആത്മാവിനെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈശോയെ ഇങ്ങനെ കുരിശിൽ കിടത്തിയും ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പറയുന്ന ഒരു വചനമുണ്ട്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല. ഈശോയെ മാരകമായിട്ട് ഇവർ ചുറ്റും കൂടി നിന്ന് മൃഗീയമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈശോ പറയുന്നത്, പിതാവ് ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല എന്നാണ്. എങ്കിൽ ഇതിന് ഏകദേശം സമാനമായിട്ടുള്ള ഒരു തിരുവചനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഈ വചനത്തോട് ഒത്തിരിയേറെ സാദൃശ്യമുള്ള വചനമാണ്. എങ്കിൽ ചില വ്യത്യാസങ്ങളുമുണ്ട്. അവിടെ ഈശോ പത്രോസിനോടാണ് പറയുന്നത്, ഞാൻ ചെയ്യുന്നതെന്തെന്ന് നീ അറിയുന്നില്ല, എന്നാൽ പിന്നീടറിയും. രണ്ടും രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്ന്, കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ഇത്രമാത്രം പീഡിപ്പിക്കുന്ന ജനങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെയാകട്ടെ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി കഴുകി വന്ന് ഒടുവിൽ പത്രോസിൻ്റെ പാദം കഴുകുമ്പോൾ പത്രോസ് ഈശോയോട് പറയും, ഇത് സാധ്യമല്ല, നീ എൻ്റെ പാദങ്ങളെ കഴുകരുത്. ഈശോ വിലക്കിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് നീ അറിയുന്നില്ല, എന്നാൽ പിന്നീടറിയും. പിന്നീട് പത്രോസ് തിരിച്ചറിയുന്നുണ്ട് ഇതിൻ്റെ ആ വലിയ രഹസ്യം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയ്ക്ക് ഇറങ്ങി വരുവാനായിട്ട് സാധിക്കുമായിരുന്നു, ഈശോയ്ക്ക് എല്ലാം സാധ്യമായിരുന്നു. എങ്കിലും ഈശോ ചെയ്തതാകട്ടെ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ മരണം വരെ സഹിച്ച് തൻ്റെ ആത്മാവിനെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു. അത്രമാത്രം സഹനത്തോട് ചേർന്നു നിന്നു, കുരിശിനോട് ചേർന്നു നിന്നു. പത്രോസിനൊക്കെ ഈ ഒരു ആത്മീയ ചൈതന്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറയുന്നത്, പത്രോസിൻ്റെ സിംഹാസനത്തിൽ ആയിരിക്കുന്ന വ്യക്തി മരണം വരെ അവിടെ ആയിരിക്കണം. സഹനങ്ങൾ, പലതരത്തിലുള്ള സഹനങ്ങൾ വരാം, എങ്കിൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നുകൂടാ. ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയ്ക്ക് തൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു, ആരോഗ്യപരമായ കാരണങ്ങൾ. തൻ്റെ ഈ ആരോഗ്യം വെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭയെ നന്നായിട്ട് നയിക്കുവാനായിട്ട്
സാധിക്കുകയില്ലെന്നും അതിന് താൻ അശക്തനാണെന്നും തോന്നിയപ്പോൾ അദ്ദേഹം എടുത്ത ഏറ്റവും വലിയൊരു തീരുമാനവും അതോടൊപ്പം തന്നെ ഏറ്റവും എളിമ നിറഞ്ഞ തീരുമാനവുമാണത്. കാരണം തൻ്റെ തന്നെക്കാളും വലുതാണ് തൻ്റെ സഭ. തൻ്റെ സഭ ക്രിസ്തുവിൻ്റെ സഭയാണ്. അത് തൻ്റെ സഹനങ്ങൾ മൂലം, തൻ്റെ കഴിവുകേടുകൾ മൂലം, തൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലം അതിന് ഒരു ചുക്കോ ചുളിവോ ഉണ്ടാകുവാനായിട്ട് പാടില്ല എന്ന് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ തിരിച്ചറിയുകയായിരുന്നു. പിന്നീട് ഫ്രാൻസിസ് പാപ്പയുടെ ജീവചരിത്രത്തിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. കാരണം അർജൻറ്റീനയിൽ ജെസ്യൂട്സിൻ്റെ പ്രൊവിൻഷ്യലൊക്കെ ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ ഇദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 വർഷത്തോളം ഒരു സ്ഥലത്ത് പോയി അജ്ഞാതമായിട്ട് താമസിക്കേണ്ടി വന്നു. അങ്ങനെ ഫ്രാൻസിസ് പാപ്പയുടെ ജീവിത കാലയളവിൽ 3 തവണയോളം വിവിധ കാലഘട്ടങ്ങളിൽ അജ്ഞാതവാസം പോലെ നയിക്കേണ്ടതായിട്ട് വന്നു. ഇങ്ങനെയൊക്കെ നയിക്കേണ്ടതായിട്ട് വന്നപ്പോഴൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കോവിഡാണ് നമ്മളെല്ലാവരും ഭവനങ്ങളിലേക്ക് ഒതുങ്ങുന്നൊരു കാലഘട്ടം, നമ്മുടെ സേഫ് സോണുകളിലേക്ക് നമ്മൾ മാറുന്ന കാലഘട്ടം. എങ്കിൽ തൻ്റെ ശുശ്രൂഷയുടെയും തൻ്റെ ആരോഗ്യത്തിൻ്റെയും ഒക്കെ നല്ല കാലയളവിൽ തന്നെ ഒരുതരം ക്വാറൻ്റൈനിലേക്ക് സോളിറ്റ്യൂഡിലൊക്കെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സഹനങ്ങളുടെ വലിയ തീവ്രതയുടെ സമയത്തൊക്കെ അങ്ങനെ മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ മാറി നിന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം ഫ്രാൻസിസ് പാപ്പയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു സന്ദേശമുണ്ട്. അതായത് തിരുസഭയിലെ എല്ലാ മാർപ്പാപ്പമാരെയും കുറിച്ചുള്ള കുറേയേറെ വോള്യങ്ങളുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അത് മുഴുവൻ വായിക്കുവാനായിട്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക് മനസ്സിലായില്ല എന്തിനു വേണ്ടിയിട്ടാണെന്ന്. തൻ്റെ ഈ സഹനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തത് തിരുസഭയിലെ എല്ലാ മാർപ്പാപ്പമാരെയും കുറിച്ച് ഈ വലിയ വോള്യങ്ങൾ നിറഞ്ഞ ഗ്രന്ഥങ്ങൾ വായിച്ച് ഇദ്ദേഹം മുഴുവനായിട്ട് വായിച്ചു. ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് താനിത് ചെയ്യുന്നതെന്ന്. പക്ഷേ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ തന്നോട് രാജിവെക്കുവാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയോട് അത് സാധ്യമല്ല, കാരണം ക്രിസ്തുവിൻ്റെ മഹാപുരോഹിതന്മാർ ഒരിക്കലും കുരിശിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല എന്ന് പറയുവാൻ തക്ക വിധത്തിൽ തിരുസഭയെ അത്രമാത്രം ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് ഫ്രാൻസിസ് പാപ്പയ്ക്ക് സാധിച്ചു. നമ്മൾ സഹനങ്ങളുടെ തീച്ചൂളകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകാം. വിശുദ്ധ പത്രോസിനെ സംബന്ധിച്ച് യേശുനാഥൻ തൻ്റെ കാൽകഴുകുക എന്ന് പറയുന്നത് അതുപോലെയുള്ള ഒരു അനുഭവമായിരുന്നു. സഹനങ്ങളെക്കാളും തനിക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കാര്യമായിരുന്നു വിശുദ്ധ പത്രോസിനെ സംബന്ധിച്ച് തൻ്റെ ഗുരു തൻ്റെ കാലുകൾ കഴുകുക എന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സാധ്യമല്ല എന്ന്. എങ്കിൽ ഈശോ പറയും ഇത് നീ പിന്നീട് അറിയും. പത്രോസ് പിന്നീട് അത് തിരിച്ചറിഞ്ഞു. തൻ്റെ മരണം വരെ കുരിശിൽ കിടക്കുവാനായിട്ട് അത് തൻ്റെ ഗുരു കിടന്നതുപോലെയല്ല, മറിച്ച് തലകീഴ്ക്കായി കിടന്നുകൊണ്ട് കുരിശിൽ മരിക്കുവാനായിട്ട് തയ്യാറാകുന്ന തരത്തിൽ അദ്ദേഹത്തെ യേശു രൂപപ്പെടുത്തിയിരുന്നു. നമ്മൾ ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ ആയിരിക്കുമ്പോൾ നമ്മളും വലിയ തോതിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം. ഇങ്ങനെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ മാറണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടാകാം. എങ്കിൽ ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന വലിയ സന്ദേശമെന്നത് കുരിശിനോട് ചേർന്ന് നിൽക്കുക, കുരിശുകളിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ടല്ല, കുരിശുകളെ പുൽകുവാനായിട്ട്. അപ്പോഴേക്കാണ് നമ്മളുടെ ജീവിതത്തിലും രക്ഷയുടെ അടയാളമുണ്ടാവുക. ഈശോ ഇത്രമാത്രം സഹിച്ചു കിടക്കുമ്പോഴും കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചത് ഇപ്രകാരമാണ്: നസ്രായനായ യേശു, യഹൂദരുടെ രാജാവ്. നമ്മൾ ദിവ്യകാരുണ്യ യേശോയെ തിരുവോസ്തിയിൽ ദർശിക്കും. തിരുവോസ്തിയിൽ നിങ്ങൾ തിരുവോസ്തി വിശുദ്ധ കുർബാനക്ക് വൈദികര് വാഴ്ത്തുന്ന തിരുവോസ്തി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിൽ എഴുതിയിട്ടുണ്ട് IHS എന്ന്. കുരിശിൽ INRA എന്നാണെങ്കിൽ തിരുവോസ്തിയിൽ IHS എന്ന് എഴുതിയിട്ടുണ്ട്. ചില കുരിശുകൾ ചില തിരുവോസ്തികളിലാകട്ടെ കുരിശുകളായിരിക്കും. ചില ഇപ്പോഴത്തെ ചില തിരുവോസ്തികൾ ക്രൂശിത രൂപം തന്നെയുണ്ട്. എങ്കിൽ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളത് IHS എന്ന് എഴുതിയതാണ്.
അതായത് യേശു മനുഷ്യൻ്റെ രക്ഷകനെന്ന്. നമ്മളെ എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട് തന്നെ തന്നെ കുരിശിൽ തൻ്റെ ശരീരം വിണ്ടുകീറുന്ന രീതിയിൽ, കുത്തിപ്പുളക്കുന്ന രീതിയിൽ വേദനയിലൂടെ കടന്നു പോയപ്പോഴും ആ കുരിശിൻ്റെ സഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങാതെ കുരിശോട് ചേർന്ന് നിന്ന് മരണം വരെ നിന്ന് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച യേശു തിരുവോസ്തിയിൽ നമ്മളോട് പറഞ്ഞു തരുന്നത്, ഞാൻ നിൻ്റെ രക്ഷകനാണ്, ഈ സഹനങ്ങളിലൂടെ ഞാൻ നിൻ്റെ രക്ഷ സാധ്യമാക്കി, നിൻ്റെ ജീവിത സഹനങ്ങൾ ഞാൻ നിന്നെ കഴുകുന്നതാണ്, സഹനങ്ങളിലൂടെ നമ്മളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കുന്നതാണ്. പത്രോസിൻ്റെ ശരീരം മുഴുവൻ കഴുകിയതായിരുന്നു, കേവലം ചില അഴുക്കുകൾ മാത്രമാണ് പാദങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുകൂടി കഴുകി വിശുദ്ധീകരിച്ച് തൻ്റെ ജീവിതാനന്തരം തൻ്റെ സഭയെ നയിക്കുവാൻ തക്ക വിധത്തിൽ വിശുദ്ധീകരിക്കുകയായിരുന്നു യേശുനാഥൻ. സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സഹനങ്ങൾ നമ്മെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് നയിക്കുന്നുണ്ട്. ഈശോ മനുഷ്യരുടെ രക്ഷകനായി തിരുവോസ്തിയിൽ ആഗതനാകുമ്പോൾ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ കുരിശുകളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ രക്ഷകരായി തീരുവാനായിട്ട്, അതോടൊപ്പം മറ്റുള്ളവരുടെ രക്ഷകരായി തീരുവാനായിട്ടുള്ള അവസരമായിട്ട് അതിനെ കാണുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അത്തരത്തിലുള്ള ഒരു രക്ഷയുടെ അനുഭവം എല്ലാവർക്കും സാധ്യമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ യേശുവിക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.